അതിലൊന്ന് സംശയം വേണ്ടെന്നേ. പത്തനംതിട്ട കാര്യമെന്നല്ല, ഞാൻ ഒരു മനുഷ്യ ഒരു സ്ത്രീയാണ്. എനിക്ക് ഞാൻ ഈ ആ ഒരു എനിക്ക് ആ വേദന കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല ആ ഓഫീസർ എനിക്ക് അറിയുന്ന ഓഫീസറാണ്. 2018 പ്രളയകാലത്ത് എൻ്റെ ഒപ്പം പ്രവർത്തിച്ച ആളാണ്. 2021 കോവിഡ് കാലത്ത് എൻ്റെ ഒപ്പം പ്രവർത്തിച്ച ആളാണ്. എൻ്റെ ജില്ലയിൽ പ്രവർത്തിച്ച ആളാണ്. അതോടൊപ്പം തന്നെ 2021 പ്രളയകാലത്തും 2018 2019 അദ്ദേഹം അവിടെ ഉണ്ട്. 2020 മുതലുള്ള കോവിഡ് സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അറിയാമെന്നേ അദ്ദേഹത്തെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുടുംബപരമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരു കള്ളം പോലും വാക്കാൽ പറയരുത് എന്ന് ജീവിതത്തിൽ ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അദ്ദേഹം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. ഒരു ഇപ്പോൾ താമസ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു കള്ളം അദ്ദേഹം പറയില്ല എന്നുള്ളതാണ്. വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്കറിയാം, ഞാൻ ഇനി പത്തനംതിട്ട കാര്യം ആവണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഇയാൾ ഇനി സർവീസ് വേണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. എന്താണെന്ന് വെച്ചാൽ വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതിന് നിയമപരമായിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി അയക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പലും സൂപ്രണ്ടും പറഞ്ഞു. അതിന് തെളിവൊന്നുമില്ല. അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇലക്ട്രിക്കൽ സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയിട്ടുണ്ടോ? സർക്കാരിൻ്റെ അനുമതി വേണമെന്നോ ഒക്കെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി എടുത്തുകൊണ്ട് വിത്ത് സമയം അധികം ഇല്ലാതെ തന്നെ അതിന്മേലുള്ള തീരുമാനം ഉണ്ടാകും. അതിൽ ഉയർന്ന അഭിഭാഷകരുടെ അടുത്ത് നിന്ന് തന്നെ അതിൻ്റെ നിയമോപദേശം സാങ്കേതികമായി എടുത്തു. അല്ല, അതുകൊണ്ടാണ് അഡീഷണൽ ചീഫ് അത് ഞാൻ പറഞ്ഞല്ലോ തൃപ്തികരമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ലഭിച്ച റിപ്പോർട്ട് തൃപ്തികരമല്ല. മന്ത്രി തന്നെയാണ് ഡി എം എ വിളിച്ചു പറയുന്നത്. ഞാൻ പത്തനംതിട്ടയായിരുന്നു. ഞാൻ ഫോണിൽ ഡി എം എ വിളിച്ചു, ഡോക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനെ വിളിച്ചു, ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചു, ഞാൻ പ്രിൻസിപ്പളിനെ സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് ഫോൺ എടുത്തു, പ്രിൻസിപ്പളിനെ കിട്ടിയില്ല, ലൈൻ കണക്ഷൻ കോൾ പോകുന്നുണ്ടായിരുന്നില്ല. സൂപ്രണ്ടിനെ വിളിച്ചു, സൂപ്രണ്ടായിട്ട് ഞാൻ സംസാരിച്ചു. അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ തൃപ്തികരമല്ലാത്തത് കൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞു അഡീഷണൽ ചീഫ് സെക്രട്ടറി എടുത്ത്. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് അതേ ഗൗരവത്തോടെയാണ്. വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സീനിയർ ഐ എ എസ് ഓഫീസറാണ് ഡോക്ടർ രാജൻ കൊബ്രാഗഡ് ഐ എ എസ്. അപ്പോൾ അത് തന്നെയാണ് തീരുമാനം. അങ്ങനെയുള്ള ഒരാൾ ഇതിന് സർവീസ് വേണ്ട, വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യം നോക്കും. നാളെ അവരിവിടുന്ന് പോകും. ചൊവ്വാഴ്ച അവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ജോയിന്റ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ വിശ്വനാഥൻ. അതുൾപ്പെടെ പരിശോധിക്കാനാണ് പറഞ്ഞത്. അതായത് ഈ അക്കോമഡേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഈ ഇവർ പറഞ്ഞ അക്കോമഡേറ്റ് ചെയ്യാണ്. അക്കോമഡേറ്റ് ചെയ്യുന്ന ഇയാൾ സർക്കാർ ജീവനക്കാരനാണോ? ആദ്യത്തെ ചോദ്യം. സർക്കാർ ജീവനക്കാരനല്ല. എപ്പോഴാണ് സർക്കാർ ജീവനക്കാരനാകുന്നത്? ഇയാളെ റെഗുലറൈസ് ചെയ്ത് അതിന് പല കടമ്പകളുണ്ട്. ധനവകുപ്പ് ഇയാളുടെ വേതന വ്യവസ്ഥകളെല്ലാം ഇത് ചെയ്യണം. പി എസ് സി കാണണം. പി എസ് സി അതിനുശേഷം ഇയാൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കണം. അങ്ങനെയാണ് സർക്കാരിൻ്റെ ആഗിരണ പ്രക്രിയ പൂർത്തിയാക്കി ഇയാളെ റെഗുലറൈസ് ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ജീവനക്കാരനല്ല. അപ്പോൾ സാധാരണ ഒരു കോൺട്രാക്ട് ഇതിൽ ഇയാളെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. ഏതായാലും അക്കാര്യവും കൂടി അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധനയിൽ അക്കാര്യം കൂടി നോക്കും. അതുകൊണ്ടാണ് മറ്റ് ഇതിനൊരു ലീഗൽ ഒപ്പീനിയൻ കൂടി തേടിയത്. അതിൽ നിന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ചെയ്യും. പക്ഷേ ഇതിൽ ഒരു കാര്യമുള്ളൂ, ഒരു കാര്യമുള്ളൂ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആർക്കെങ്കിലും പുറത്തങ്ങനെ ടെർമിനേറ്റ് ചെയ്യുമെന്നേ. അതായത് അതിനപ്പുറത്തേക്ക് ഒരാളോട് ഒരു വകുപ്പിന് ചെയ്യാൻ പറ്റുമോ? ടെർമിനേറ്റ് ചെയ്യാന്നുള്ള വാക്കിന് അത് ശരിയാണോന്ന് എനിക്കറിയില്ല. അതായത് സർക്കാർ ജീവനക്കാരനല്ല അയാൾ. ഇനി ഈ ഒരു പ്രവർത്തനത്തിൽ തുടരാൻ പറ്റാത്ത നിലയിലുള്ള തീരുമാനം എടുത്തു പോകണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയട്ടെ, അത് വളരെ വ്യക്തമാണ്. ഇന്ന് രാവിലെ ഏതോ ഒരു ചാനൽ കൊടുത്തതായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞത്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല നിങ്ങളിൽ ആർക്കെങ്കിലും അദ്ദേഹത്തെ അറിയുമോ എന്നുള്ളത്. എനിക്ക് അദ്ദേഹത്തെയും കുടുംബത്തെയും എല്ലാം അറിയാം. ആ അദ്ദേഹത്തോടും ആ കുടുംബത്തോടും നീതി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരാൾ ഇനി സർവീസിൽ വേണ്ട എന്നുള്ളത് തന്നെ തീരുമാനിച്ചത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള
നടപടികൾ തന്നെ അല്ല മാറ്റണ്ടെന്നാണോ പറയുന്നത് അതല്ല അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഉണ്ടാവും അതായത് തൃപ്തിനില്ല ഞാൻ പറയട്ടെ ഈ പ്രശാന്തൻ എന്ന വ്യക്തി ഈ ഇതിൽ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല അയാളിനി സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന നില ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കരുത് അപ്പോൾ പറഞ്ഞു അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തു പോകണം എന്നുള്ളത് ഇപ്പോൾ സാധാരണ നമുക്കറിയാം ഒരു നിലയിലേക്ക് ഒരു പരിഹാരത്തെ ജീവനക്കാർ ആ നിലയിലുള്ള കോൺട്രാക്റ്റിലേക്ക് ഒരു ദിവസ വേതനം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ കോൺട്രാക്ട് അവസാനിപ്പിക്കുക എങ്ങനെയാണ് ഇതെന്നുള്ളത് അവരെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ അക്കോമഡേറ്റ് ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് അതിൽ ഈ നിലയിൽ വേണമെന്നുള്ളത് ഓഫീസേഴ്സ് തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇലീഗലി തന്നെ അത് മുന്നോട്ട് പോകണം എന്നുള്ളത് ആണ് പറഞ്ഞത് അതിൽ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പവും വേണ്ട അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പഴുതടച്ചിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകും അത് തീർച്ചയായിട്ടും ഉണ്ടാകും അതിൽ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം കൂടി വ്യക്തമാക്കാം ഞാൻ തന്നെ നേരിട്ടാണ് വിളിച്ചു പറഞ്ഞത് ഡി എം ഇ വിളിച്ചു സൂപ്രണ്ടിനെ വിളിച്ചു ഡി എം ഇ പറഞ്ഞത് അവിടുന്ന് തന്നത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടേ ഉള്ളൂ അതെന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിനുള്ള തെളിവുകളില്ല അവർക്ക് മറ്റുള്ള ഒരു പോലീസിൻ്റെ അന്വേഷണത്തിലും ഒക്കെ ഈ കാര്യങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും പരിശോധിക്കാനുള്ള സംവിധാനം അവർക്കില്ല അവരുടെ അറിവിൽ ഇയാൾ അങ്ങനൊരു അപേക്ഷ കൊടുത്തായിട്ട് അവർക്കറിയില്ല കാരണം അവിടേക്ക് ഒരു അപേക്ഷ വല്ലതും കൊടുത്ത് എനിക്കിതിന് അനുവാദം നൽകണം ഇത് ഇത് തുടങ്ങാനോ അങ്ങനെ ഒരു അപേക്ഷയൊന്നും അവിടെ കൊടുത്തിട്ടില്ല ഇയാൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അവർക്കറിയില്ല എന്നാണ് പ്രിൻസിപ്പൾ സൂപ്രണ്ട് പറഞ്ഞത് ഈ വിവരങ്ങൾ തൃപ്തികരമല്ലാത്തത് കൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ അപ്പോൾ ചോദിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ വിളിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണോ ഞാനത് അത് ഗൗരവത്തോടെയാണ് കണ്ടത് അത് ഒരു പിന്നെ ഒരു ഡി എം ഇയോ ജോയിൻറ്റ് ഡി എം ഇയോ എന്നുള്ളതല്ല അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാളും മുകളിൽ വേറെ ഉദ്യോഗസ്ഥനില്ല എൻ്റെ വകുപ്പിൽ അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ പോയി ജോയിൻ ഡി എം ഇ കൂടി ഒപ്പം ഉണ്ടാകും അന്വേഷിക്കും അങ്ങനൊന്നും പറഞ്ഞില്ലേ അത് ഗോവിന്ദ മാഷ് പറഞ്ഞ കേട്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പാർട്ടി പറഞ്ഞത് അതിന് ദയവായി തെറ്റിദ്ധരിപ്പിക്കരുത് അതില് വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് ദയവായി ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് തെറ്റായ വാർത്തകൾ കൊടുക്കരുത് ഇതിലൊരു നിലപാടും ഉള്ളൂ ആ നിലപാട് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് നേരിട്ടുള്ള ബോധ്യമുള്ള ആളുകളാണല്ലോ ഞാൻ അപ്പോൾ അങ്ങനെയുള്ള അവിടുത്തെ എം എൽ എ അപ്പോൾ ഞങ്ങളെല്ലാവരും അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ബോധ്യമുള്ളതാണ് അങ്ങനെ ബഹുമാന്യനായിട്ടുള്ള ഗോവിന്ദ മാഷക്കാരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് അഭിപ്രായം അതിലില്ല